ബാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓണത്തിന് എല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, അവൽ കൊണ്ട് ഒരു കട്ട്ലറ്റാണ്, അതായത് അവൽ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ കിച്ചനോട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആ അവൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളമൊഴിച്ച് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിത് കപ്പിലിട്ടിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നേ. ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അവൽ വെള്ളത്തിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് അതിപ്പോൾ ഞാൻ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ വെള്ളം ഒരു പൊടി പോലും ഇല്ല കണ്ടോ, നല്ല മാവ് പോലെ ആയി കിട്ടി. വെള്ളമൊന്നും അതിൽ ഇല്ല, വെള്ളമേ പാടില്ല, വെള്ളത്തോടെ എടുത്തിടരുത് കേട്ടോ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് പൊടിച്ച് വച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലിട്ട് ചേർക്കാനുള്ളത് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ 2 പച്ചമുളക്, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ ചേർക്കാനുള്ള എന്തെന്ന് വെച്ചാൽ, അതായത് 1/2 ടീസ്പൂൺ പിന്നെ മസാലപ്പൊടി, കറി മസാല, ഗരം മസാല പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇത് കാശ്മീരി ചില്ലിയാണ്, നിങ്ങൾക്ക് എരിവനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്തോണം. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കാം. അതായത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ ശഹല, അതായത് ഈ പകുതി എടുത്തിട്ട് കുറച്ച് 1/2 സ്പൂൺ മതി കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴയ്ക്കാം. ഇത് നമ്മൾ 1 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കുഴയ്ക്കാം കേട്ടോ. 1 ടീസ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതി. അപ്പോൾ ഇത് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നേ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓർഗാനിക് കോൺഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് ഈ കളർ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി വയ്ക്കാം. ഇത് മുക്കി പൊരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസും കൂടെ വേണം. മതി, വെള്ളം മതി. ഇരുന്നോട്ടെ, ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്നിച്ച് പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് പൊടിക്കാം. അപ്പം ഞാൻ ബ്രെഡ് ക്രംസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അവൽ കട്ട്ലറ്റിനായിട്ടുള്ള മിക്സി ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് സാധാരണ കട്ട്ലറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി ഇതുപോലെ ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉരുട്ടിയിട്ടേ ഇങ്ങനത്തെ ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. പിന്നെ ഇത് പോയിട്ട് നമുക്ക് ഹാർട്ട് ആൻഡ് ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കുന്ന പ്രസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഹാർട്ട് ആൻഡ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കീസ് കട്ടർ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ
ഹാർട്ട് ഇൻ ഷേപ്പിൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കാൻ ഇഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതാണ്ടോ ഇപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഹാർട്ട് ഇൻ ഷേപ്പിൽ വരും. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് കോൺഫ്ലോറിൽ മുക്കിയിട്ട് ഇപ്പം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലോ ഇത് കോൺഫ്ലോറിലൊന്ന് മുക്കണം. അപ്പോൾ ഇത് നമുക്ക് കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കണം. രണ്ടും കൂടെ ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടോ ഇങ്ങനെ എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ ഇതുപോലെ ഇപ്പോൾ അടുത്തത് ഞാനിങ്ങനെ നീളത്തിനെടുത്ത് വെച്ചത് ഇതേപോലെ ഇപ്പോൾ കോൺഫ്ലോറിൽ നമ്മൾ മുക്കിയെടുത്തു. ഇത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, സാധാരണ കട്ടിലോട്ട് ഉണ്ടാക്കുന്ന പോലെയാണ്. പക്ഷേ നമ്മൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർത്തില്ല, അതുപോലെ തന്നെ അവൽ ചേർത്തു. അതാണ് ഇതിനുള്ള വ്യത്യാസം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഇപ്പോൾ ഇതുപോലെ കോൺഫ്ലോറിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കാം. ഷാഡോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ഈ മിക്സ് കട്ട്ലറ്റ് ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചിലപ്പോൾ മാവ് കുറച്ച് ലൂസായിരുന്നാലും മിക്സ് കുറച്ച് ലൂസായിരുന്നാലും കട്ട്ലറ്റ് കുറച്ച് ഇങ്ങനെ പിരിഞ്ഞു പോണ പോലെ തോന്നും, അത് തീരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒറിയേണ്ട, കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിൻ്റെ കൂടെ കുഴച്ചിട്ട് പെരവിയെടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിനും നമുക്ക് വഴിയുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പാനിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇതിനൊക്കെ അതാണ് നല്ലത്, തീരെ മണമുള്ള ഓയിലൊന്നും ശരിയാകത്തില്ല. ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം. മീഡിയത്തിനും ലോക്ക് ഇടയ്ക്ക് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നമുക്കിനി ഇത് മറിച്ചിടാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും കൂടെ ഇതുപോലെ നമുക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മറുവശവും ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓയിലിൽ നിന്ന് മാറ്റാം. കൂടുതൽ സമയം ഇട്ട് വയ്ക്കേണ്ട. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. കണ്ടോ ഞാൻ അവൽ കട്ട്ലറ്റ് എണ്ണയിൽ നിന്ന് മാറ്റി. അപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഷേപ്പ് ചെയ്യുമ്പോൾ, അതായത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ കൂടുതലിങ്ങനെ പിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളി ഈ സവാള വല്ലതും നിങ്ങൾ കൂട്ടിയിട്ടിരിക്കും. അപ്പോൾ സവാള ഒന്ന് മീഡിയം സൈസ് ചെറുതൊന്ന് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് കൂടുതലിട്ട് ഇളക്കണ്ട, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മറിച്ച് നോക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.